السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا. أما بعد، سنهم الله سهرتكلي പലരിൽനിന്നും പലപ്പോഴായി ഉയർന്നു വരാറുള്ള ഒരു ചോദ്യമാണ് കടക്കാരനായ നമ്മുടെ കടക്കാരനായ ആൾക്ക് അദ്ദേഹം തരാനുള്ള സംഖ്യ നാം കൊടുക്കാനുള്ള സക്കാത്തായി അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത് ഇടപാട് തീർക്കാമോ എന്നത്. അഥവാ എന്റെ വക്കൽ നിന്നും കാശ് വാങ്ങിയ ഒരാളുണ്ട്, കടം വാങ്ങിയ ആള്, അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കാൻ ഞാൻ അർഹനും അദ്ദേഹം വാങ്ങാൻ അർഹനുമാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം സാമ്പത്തികമായി പ്രതിസന്ധി ആയതുകൊണ്ടായിരിക്കാമല്ലോ കടം വീട്ടാത്തത് എന്ന് മനസ്സിലാക്കി ഞാൻ കൊടുക്കാനുള്ള സാമ്പത്തിക സക്കാത്തോ മറ്റോ എന്റെ സക്കാത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് പകരം അദ്ദേഹം എനിക്ക് തരാനുള്ള സംഖ്യയെ എന്റെ സക്കാത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുത്താൽ ആ ബാധ്യത വീടുമോ എന്ന് പല ആളുകളും അന്വേഷിക്കാറുണ്ട്. സക്കാത്ത് കൊടുക്കൽ കൊണ്ട് നമുക്കൊരു നഷ്ടം സംഭവിക്കാതെ അത് ഒരു ലാഭത്തിന്റെ രൂപത്തിലായി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും ഇങ്ങനെയൊരു മസല ചോദിക്കാറുള്ളത്. എന്നാൽ സക്കാത്ത് എന്ന് പറയുന്നത് അത് അവകാശികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ പ്രത്യേകമായ ചില നിബന്ധനകൾ അടിസ്ഥാനത്തിൽ നിയ്യത്തും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് നൽകേണ്ട കാര്യമാണ്. അപ്പോൾ നിയ്യത്ത് ചെയ്ത് സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ പറഞ്ഞ നിബന്ധനയ്ക്ക് ഈ ഒഴിവാക്കി കൊടുക്കുക, ഇബ്രാഹിം ചെയ്തു കൊടുക്കുക എന്നതാണ് ഇതിലുള്ളത്. അത് പ്രായോഗികമല്ല, അത് പരിഹാരമല്ല എന്നാണ് മഹാന്മാരായ ഫുഖഹാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഅബരി റളിയല്ലാഹു അൻഹു തന്റെ ഫതഹുൽ മുഈൻ 150-ാം പേജിൽ പറയുന്നത് എഴുതുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാം. മൻ ദഫഅ സകാതഹു ലിമദീനിഹി ലിബി ശർത്തി അൻ യറുദ്ദഹ ലഹു അൻ ദൈനിഹി ലം യുജ്സി. മൻ ദഫഅ, ഒരു ആള് നൽകിയാൽ സക്കാത്തഹു തന്റെ സക്കാത്തിനെ നൽകി ലി മദീനിഹി തനിക്ക് സംഖ്യ കടം തരാനുള്ള ആൾക്ക്, തനക്ക് കടമായിട്ട് വാങ്ങിയതായ ആളാണ്, അയാൾക്ക് എന്ത് ചെയ്തു തന്റെ സക്കാത്ത് അദ്ദേഹം ദഫ് ചെയ്തു. എങ്ങനെയാണ് കൊടുത്തത്? ബി ഷർത്തി അയ്യറുദ്ദഹ, ആ സക്കാത്തായി കൊടുത്ത സംഖ്യ തിരിച്ചു തരണം എന്ന നിബന്ധനയോടുകൂടെ. അൻ ദൈനിഹി, തന്റെ കടത്തിനെ തൊട്ട്, അഥവാ നീ എനിക്ക് തരാനുള്ള കടം അതുകൊണ്ട് നീ വീട്ടണം എന്ന നിബന്ധന വെച്ചുകൊണ്ട് ആ വീട്ടാനുള്ളൊരു വകുപ്പ് എന്ന നിലയ്ക്ക് എന്റെ സക്കാത്ത് നിനക്ക് ഞാൻ ഇതാ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സക്കാത്ത് അങ്ങോട്ട് കൊടുത്താൽ ലം യജുസ്, അത് ജായിസാവുകയില്ല, അല്ലെങ്കിൽ അത് മതിയാവുകയില്ല. വലാ യസ്ഹു ഖളാഉദ്ദൈനി ബിഹാ, എന്ന് മാത്രമല്ല ആ കൊടുത്ത സക്കാത്തിന്റെ സംഖ്യ കൊണ്ട് ആ സക്കാത്ത് കൊണ്ട് കടം വീട്ടൽ സഹീ ആവുന്നതുമല്ല. അപ്പോൾ ഇങ്ങനെ സാധാരണഗതിയിൽ എന്റെ കടം നീ വീട്ടാൻ ഒരു വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം, അത് എന്റെ സക്കാത്ത് നിനക്ക് തരാം, ആ സക്കാത്ത് നീ സ്വീകരിച്ചിട്ട് അത് നിന്റെ കടത്തിന് പകരമായി ആ കടം വീട്ടലിന് പകരമായി എനിക്കിങ്ങോട്ട് തരണം, തന്നേ തീരൂ എന്ന് പറഞ്ഞുള്ള നിബന്ധന വെച്ചുകൊണ്ടുള്ള ഈ ഏർപ്പാട് സാധുവല്ലാത്തതായും പരിഗണിക്കൂല, കടം വീട്ടിയതായും അംഗീകരിക്കപ്പെടൂല. എന്താ കാരണം? ഇവിടെ നിബന്ധന വെച്ചതുകൊണ്ടാണ്. ഇനി അവിടെ നിബന്ധനയൊന്നും വെച്ചില്ല. അഥവാ അവര് സ്വന്തമായൊരു തീരുമാനം ഉള്ളിലെടുത്തതുപോലെയുള്ളൊരു തീരുമാനം നടത്തി, നിബന്ധനയൊന്നും കൂടാതെ രണ്ടാളും കൂടി ഒത്തുതീർപ്പായി, പറയാതെ നിബന്ധന വെക്കാതെ ഒത്തുതീർപ്പുണ്ടാക്കി. അതെങ്ങനെ? ഫൈനവയ, ഇനി ദായിനും മദീനും, കടം കൊടുത്തവനും കടം
വീട്ടാനുള്ളവനും കരുതി. ദാലിക ഈ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സക്കാത്ത് കൊടുക്കുന്നത് എന്ന് കരുതി. ബിലാ ഷർത്തിൻ, നിബന്ധന പറഞ്ഞില്ല, ഇത് തന്നാൽ നീ ആ കടം വീട്ടണം എന്ന നിബന്ധനയൊന്നും പറഞ്ഞില്ല. പക്ഷെ രണ്ടാളും ഒരു മാനസികമായൊരു തീരുമാനമെടുത്തു സാഹചര്യം കൊണ്ട്, അവന്റെ പൈസ കിട്ടിയാൽ ഞാൻ കടം വീട്ടുമെന്ന് ഇവൻ കരുതുകയും കടം സ്വീകരിക്കുന്ന ആൾ കരുതി ഓൻ കടം തന്നാൽ എനിക്ക് അത് കൊടുക്കും ചെയ്യായിരുന്നു എന്ന്. അതിന്റെ സൂചനകളൊക്കെ ഓൻ തന്ത്രപരമായി നൽകി. എന്നാൽ തന്നെയും ജാസ, എന്നാൽ അവിടെ ആ സക്കാത്തായിട്ടത് നൽകൽ അനുവദനീയമാണ്. ഓ സ്വഹ, അതുകൊണ്ട് കടം വീട്ടൽ സാധുവാണ്. അപ്പോൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ, സക്കാത്ത് കടം തിരിച്ചു നൽകാൻ കഴിവില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് സമർത്ഥമായ രീതിയിൽ ഇങ്ങനെയുള്ളൊരു ഇടപെടൽ നടത്താം, നിബന്ധനയൊന്നും വെക്കാതെ. പിന്നെ അവിടെ മറ്റൊരു മാർഗം ഒക്കെതാ, ഇപ്രകാരം ഇങ്ങനെ ചെയ്യൽ അനുവദനീയമാണ്. ഇൻ വഅദഹുൽ മദീനു, ഇൻ വഅദഹു, കടം നൽകിയ ആളോട് വാഗ്ദാനം ചെയ്തു. അൽ മദീനു, കടം സ്വീകരിച്ച ആള്. ബിലാ ഷർത്തിൻ, നിബന്ധനയൊന്നും കൂടാതെ. അഥവാ കടം സ്വീകരിച്ച ആള് എന്തു പറഞ്ഞു, നിങ്ങളെ നിങ്ങളുടെ സക്കാത്ത് എനിക്ക് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള ഇത്ര സംഖ്യ ഉണ്ടല്ലോ അത് ഞാൻ നിങ്ങൾക്ക് വീട്ടും, കടം വീട്ടും എന്ന് കരാറ് ചെയ്തു. എന്നാൽ പക്ഷെ അവിടെ നിബന്ധനയൊന്നും വെച്ചില്ല, ഇങ്ങനെ വീട്ടണം എന്നുള്ള നിബന്ധനയും വെച്ചില്ല. ആര് നിബന്ധന വെച്ചില്ല? സക്കാത്ത് നൽകുന്ന ആൾ നിബന്ധന വെച്ചില്ല. സക്കാത്ത് സ്വീകരിക്കുന്നവൻ എന്ത് ചെയ്തു? സ്വീകരിക്കാനുള്ള ആള് ഇവിടെ ഒരു നിബന്ധന വെച്ചതുപോലെ ആയിട്ടുണ്ട്. ഒരു കരാറ് ആണ് വെച്ചത്, അത് നിബന്ധന പോലെ ആയിട്ടുണ്ടെങ്കിലും ഒരു സാധാരണ ഷർത്തായി ഇവന്റെ ഭാഗത്തിൽ നിന്നും അത് പരിഗണിക്കപ്പെടുന്നില്ല. എന്നാൽ അവിടെ ലാ യൽസമുഹുൽ വഫാഓ, അങ്ങനെ വെച്ചാൽ എന്താണ്, ആ ഇടപാട് സാധുവാണ്. അപ്പോൾ ആ രീതിയിൽ ഇവനിക്ക് സക്കാത്ത് തന്റെ കടക്കാരനിക്ക് നൽകാവുന്നതും ആ കടക്കാരനിക്ക് തന്റെ കടസംഖ്യ തിരിച്ച് സക്കാത്ത് നൽകിയതായ ഉടമയ്ക്ക് നൽകുകയും ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ ചിന്തിക്കാനുള്ള കാര്യം, ഇങ്ങനെയൊക്കെ ഒരു കരാർ നേരത്തെ നടത്തിയിട്ടുണ്ട് എങ്കിലും ഫലാ യൽസമുഹു, ആ കടൻ സ്വീകരിച്ച, ആ സക്കാത്ത് സ്വീകരിച്ച കടക്കാരനായ ആളുണ്ടല്ലോ, അവനക്ക് നിർബന്ധമില്ല. അൽ വഫാവു ബിൽ വഅദി, ഇവിടെ പറയപ്പെട്ട കരാർ പൂർത്തിയാക്കണം എന്നില്ല. കരാർ ലംഘിക്കാൻ സാധാരണ പാടില്ലാത്തതാണ്. പക്ഷെ ഈ കരാർ പാലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതവനക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു തന്ത്രം ആണ്. അതുകൊണ്ട് കരാറ് മാണങ്ങ പൂർത്തിയാക്കിയാൽ മതി, ഇവനക്ക് നൽകിയാൽ പരിപാടി നടക്കും, സ്വീകരിക്കപ്പെടും എന്ന് മാത്രം. അതുപോലെ മറ്റൊരു വിഷയം, ചിലർ സംഖ്യ വാങ്ങാതെ കടം കൊടുത്ത് അത് വീട്ടാതെ നടക്കുന്ന ഒരാളുണ്ട്. അപ്പൊ അയാളെ അയാളോട് പറഞ്ഞു, ഞാനിപ്പോ സക്കാത്ത് കാശായിട്ടൊന്നും എനിക്ക് തരുന്നില്ല, എനിക്ക് തരാണ്ടല്ലോ 1000 രൂപ അല്ലെങ്കിൽ 500 രൂപയൊക്കെ തരാണ്ടല്ലോ, അതെന്ത് ചെയ്തു, ഞാൻ എന്റെ സക്കാത്താക്കിയിട്ട് ഞാനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഒരു കടം നൽകിയവൻ കടം സ്വീകരിച്ചവനോട് പറഞ്ഞാൽ അതിന്റെ വിധി എന്താണ്? മഹാനായ മഴബരി പറയുന്നു, വലവു കാലലി ഒരീമിഹി, ഒരാൾ തന്റെ കടം സ്വീകരിച്ച ആളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ജാൽത്തുമാ അലൈക്ക സക്കാത്തൻ, നീ എനിക്ക് തരാനുള്ള സംഖ്യയെ ഞാനാക്കി സക്കാത്തൻ, സക്കാത്താക്കി, എന്റെ സക്കാത്തായിട്ട് നിനക്ക് ഞാൻ പ്രഖ്യാപിച്ചു തന്നു എന്ന് പറഞ്ഞാൽ, ലം യുജിസ്, അത് മതിയാവൂല. അലല്ലൗജുഹി, പ്രബലമായ വീക്ഷണം അടിസ്ഥാനത്തിൽ, ഇല്ലാ ഇൻ ഖബലഹു, ആ സക്കാത്ത് നൽകാൻ വേണ്ടി പ്രഖ്യാപിച്ച മുതലാളി ഉണ്ടല്ലോ, സക്കാത്ത് കൊടുക്കേണ്ട ആള്, കടം നൽകിയ ആള്, അദ്ദേഹം അതിനെ കൈപ്പറ്റിയാലല്ലാതെ, ആ കടസംഖ്യയെ കൈപ്പറ്റിയാലല്ലാതെ, സുമറദ്ദഹു, പിന്നെ അതിനെ അദ്ദേഹം തിരിച്ചു നൽകിയാലുമല്ലാതെ, ഇലൈഹി, അദ്ദേഹത്തിലേക്ക് തിരിച്ചു നൽകണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഞാന് തരാനുള്ള, എനിക്ക് നീ തരാനുള്ള സംഖ്യ നിന്റെ മേൽ സക്കാത്താക്കി എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതേസമയം ആ സംഖ്യ വാങ്ങിയതിന്റെ ശേഷം എന്ത് ചെയ്യണം, സക്കാത്തായിട്ട് അത് അദ്ദേഹത്തിനേക്ക് കൊടുക്കണം. അപ്പൊ ഇവിടെയും സംഭവം എന്തുണ്ട്, ഇവിടെ തംലീക്കാക്കി കൊടുക്കുക എന്ന ഒരു നിബന്ധന അവിടെ പാലിക്കണം സക്കാത്ത് കൊടുക്കുമ്പോൾ. അതായത് മറ്റാളോട് പറയുന്നത് എന്താണ്, നിനക്ക് തരാനുള്ള, എനിക്ക് നീ തരാനുള്ള സംഖ്യയിൽ നിന്ന് നിന്നെ ഞാൻ ഒഴിവാക്കി ഇബ്രാഹിം ചെയ്തു എന്ന് മാത്രമേ ആ പറഞ്ഞതിൽ ഉൾപ്പെടുന്നുള്ളൂ.
അതേസമയം സക്കാത്തിന് അത് പോരാ, തംലീക്കാക്കി കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം കൊണ്ടേ തംലീക്ക് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഇടപാടുകൾ സഹിയാകുന്നതല്ല. അപ്പോൾ ഇങ്ങനെ തന്ത്രപരമായിട്ട് സക്കാത്ത് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിബന്ധനയൊന്നും കൂടാതെ തന്റെ കടക്കാരനോട് പറയാം, നിനക്ക് തരാനുള്ള സംഖ്യ ഞാൻ തരാൻ തയ്യാറാണ് എന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് മറ്റാൾ മനസ്സിലാക്കും ചെയ്യാം, ഇത് ഇദ്ദേഹം ഇതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കി നിബന്ധനയൊന്നും വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ആ സംഖ്യ കൈപ്പറ്റിയിട്ട് മുതലാളിക്ക് ആ കടം വീട്ടൽ നിലക്ക് സംഖ്യ കൊടുത്താൽ അവിടെ ആ കടം വീട്ടലും നടക്കും, സക്കാത്ത് കൊടുക്കലും നടക്കും എന്നാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഉള്ളിലുള്ള ഒരു കാര്യം, എനിക്ക് തരാനുള്ള കാശ് ഞാൻ സക്കാത്താക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ശൈലി, അതാണ് ഇപ്പോൾ എല്ലാവർക്കും സുഖമുള്ളതും എല്ലാവരും ആവശ്യപ്പെടലും. അവനക്ക് കുറെ പൈസ തരാണ്ട് അത് ഞാൻ വാങ്ങുകയോ ഇടപാട് തീർക്കുകയോ മറ്റൊന്നും ചെയ്യുന്നില്ല, അത് ഞാനാണ് സക്കാത്തായിട്ട് വിട്ടുകൊടുക്കുകയാണ് എന്ന് പറയുന്നതാണ്, അങ്ങനെ പോരാ. അതേസമയം അവിടെ എന്ത് ചെയ്യാം, അവനക്ക് തന്ത്രപരമായിട്ട് അവനെക്കൊണ്ട് എവിടുന്നെങ്കിലും കുറച്ച് സംഖ്യ കടം വാങ്ങിപ്പിക്കുക വേറെ, എന്നിട്ട് എന്ത് ചെയ്യുക, തന്റെ കടസംഖ്യ വീട്ടാൻ വേണ്ടി അദ്ദേഹത്തിനോട് പറയാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ കടം വാങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ സക്കാത്തിന്റെ വിഹിതം ആ ആൾക്ക് കൊടുത്താൽ അദ്ദേഹത്തിനക്ക് ആ സക്കാത്തിന്റെ വിഹിതം അവകാശി എന്നൾക്ക് കൈപ്പറ്റാവുന്നതും, ആ അവകാശം അദ്ദേഹം വേറെ ആളിൽ നിന്ന് കടം വാങ്ങിയിട്ടാണല്ലോ ഇയാൾക്കിത് വീട്ടിയത്, ആ ആൾക്കത് തിരിച്ചു കൊടുക്കാവുന്നതുമാണ്. ഇങ്ങനെയുള്ള ഒരു യുക്തിപരമായ നീക്കം അതിൽ നടത്താമെന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപാടുകൾ അതിന്റെ സൂക്ഷ്മമായ രീതിയിൽ നിയമപരമായ രീതിയിൽ പാലിക്കുവാനും ചെയ്യുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.